ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മൂസ് വേൾഡ്. ഇന്നത്തെ എന്റെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കുറുമയാണ്. ഗ്രീൻ പീസ് കുറുമ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അരിപ്പത്തിയുടെ കൂടെയോ എന്തിന്റെ കൂടെ എടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ലൈക്ക് ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് കടക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഉള്ളിയാണ്, സവോള ഏകദേശം ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്, കുഞ്ഞായിട്ട് അരിഞ്ഞിച്ചിട്ടുണ്ട്. രണ്ടാമത് നമുക്ക് തക്കാളി, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, അതും കുഞ്ഞായിട്ട് തന്നെയാണ് അരിഞ്ഞിച്ചിരിക്കുന്നത്. പിന്നീട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞുവെച്ചിട്ടുണ്ട്, അത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് വെളുത്തുള്ളി ഒരു മൂന്നല്ലി, ഇഞ്ചി ഒരു വലിയ കഷ്ണം, ഒരു വലിയ ചെറിയൊരു കഷ്ണം. പിന്നീട് കറി ലീവ്സ്, പിന്നീട് ഉള്ളംകിഴങ്ങ്, ഒരു വലിയ ഉള്ളംകിഴങ്ങ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്, ബോയിൽഡ് ആണ്. അതുകൂട്ട് തന്നെ ഗ്രീൻ പീസ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നല്ലതായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറുമ ആയതുകൊണ്ട് തന്നെ നല്ല ഓവർ ബോയിൽഡ് ആണ് നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത്. പിന്നീട് തേങ്ങാക്കൊത്ത്, അതൊരു കുഞ്ഞ് പ്ലേറ്റിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നീട് തേങ്ങാപ്പാല്, ഒന്നാം പാലും ഉണ്ട് രണ്ടാം പാലും ഉണ്ട്. ഇനി നമുക്ക് പ്രിപ്പറേഷനിലോട്ട് കടക്കാം. ഓക്കെ, നമ്മൾ ഇനി പ്രിപ്പറേഷനിലോട്ട് കടക്കാം. നമ്മൾ പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇത്തിരി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരാം, ഒന്ന് ഫ്രൈ ആയിട്ട് വരാം. അതുവരെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ കോക്കനട്ട് ഒക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞു വെളുത്തുള്ളി ഒരു മൂന്നരിയാണ് എടുത്തിട്ടുള്ളത്, ഇഞ്ചി ഒരു കുഞ്ഞു കഷ്ണം എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതൊന്നും ജസ്റ്റ് സോട്ട് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് കീറി വെച്ചിട്ടുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊരു മൂന്നെണ്ണമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളത്, നീളത്തിലാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. നമുക്ക് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഇപ്പം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, നീളത്തിലല്ല, കുഞ്ഞായിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. നമുക്ക് അത് ഏകദേശം ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടാണ് വഴറ്റി കൊടുക്കാം. ഉള്ളി വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് സോൾട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് വരും. ഓക്കെ, നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഏകദേശം ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വീണ്ടും യോജിപ്പിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ തക്കാളിയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ആഡ് ചെയ്യുന്ന ഒരു ടൈമാണ്. നമുക്ക് ഫസ്റ്റ് ആഡ് ചെയ്യുന്നത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം മതിയായിരിക്കും. മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്നര രണ്ട് ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് പ്രത്യേകം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി നമ്മൾ കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ഇത് കുറുമയായതുകൊണ്ട് തന്നെ അത്ര എരിവ് കാണത്തില്ല. നമ്മളൊരു കാൽ ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് ശ്രദ്ധിക്കണം, മുളക് പൊടി വളരെ കുറച്ചാണ് ചേർക്കുന്നത്. ഈവൻ നിങ്ങൾക്ക് എരി ആവശ്യമാണെങ്കിൽ നമുക്ക് പച്ചമുളക് കൂടുതൽ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ മൂന്നെണ്ണേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ പിന്നീട് എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് എനിക്ക് ഓരോ വീഡിയോ ഇടുന്നതിൽ കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റ് വരുത്തുള്ളൂ. സോ പ്ലീസ് ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും മീൻസ് നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സജഷൻസും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടിടുക. ഓക്കെ, നമുക്ക് ഇതൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാല്, അതായത് രണ്ടാം പാലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടാം പാല് നമുക്ക് ഇതിനകത്തോട്ട്
ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ആ പാലിനകത്ത് കിടന്നൊന്ന് ജസ്റ്റ് എല്ലാ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇറങ്ങണം. അതുവരെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ രണ്ടാം പാല് കുറച്ചൊഴിച്ച് നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ്, ബോയിൽഡ് ചെയ്ത വെജിറ്റബിൾസ് ആണ് കേട്ടോ, വെന്ത് വേവിച്ചു. ഇനി നമുക്ക് ഉള്ളംകിഴങ്ങ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഉള്ളംകിഴങ്ങ് വേവിച്ചതും ഇനി നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചതും കൂടെ അങ്ങോട്ടിട്ട് ഇട്ട് മസാലയായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് യോജിപ്പിച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ടാം പാലിൻ്റെ ബാക്കി കൂടെ ഉള്ളത് നമുക്ക് എൻ്റെ കൂടെ ഇട്ട് യോജിപ്പിച്ചെടുക്കാം. രണ്ടാം പാല് നമ്മൾ മൊത്തം ഒഴിക്കും കേട്ടോ. രണ്ടാം പാല് മൊത്തം ഒഴിച്ചിട്ട് അതിനകത്ത് കിടന്നിട്ടാണ് ഈ ഈ ഉള്ളംകിഴങ്ങും ഗ്രീൻ പീസും കൂടെ ഒന്ന് നന്നായി ആ ഗ്രേവി ഒന്ന് പിടിച്ചു വരേണ്ടത്. നമുക്ക് കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കാം. ഓൾറെഡി വെന്തയാണ്, ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. കുറച്ചു നേരം അടച്ചു വെച്ചിരുന്നാൽ മതിയായിരിക്കും, കാരണം നമ്മൾ ഓൾറെഡി ബോയിൽഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. നമുക്ക് ആ ഗ്രേവി ഒന്ന് ഇറങ്ങുന്നവരെ ഒന്ന് അടച്ചു വെക്കാം നമുക്ക്. ഓക്കെ, ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ രണ്ടാം പാലായിരുന്നു ഒഴിച്ചിരുന്നത്, നല്ല കുറുകി വന്നിട്ടുണ്ട്. ആ വെജിറ്റബിൾസിനകത്തൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു പരിവാവണം. ഈ ഒരു പരിവാവുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാല് നമുക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, വളരെയധികം ടേസ്റ്റിയാണ്. സോ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളി വഴറ്റാൻ നേരത്തെ നമ്മൾ ഉപ്പിട്ടിട്ടുള്ളായിരുന്നു. ഇനി നമുക്ക് കറിക്ക് ലേശം ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ലാസ്റ്റായിട്ട് നമുക്ക് ഗരം മസാലപ്പൊടി, അതൊരു 1/2 ടീസ്പൂൺ മതിയായിരിക്കും. 1/2 ടീസ്പൂണോളം നമ്മൾ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാം. നമ്മളിനി ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒരുപാടൊന്നും നമുക്ക് ഇതാക്കി എടുക്കണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സെർവിങ് ബോളിലോട്ട് മാറ്റാം. ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ കറി. ഓക്കെ, നമ്മുടെ ഗ്രീൻ പീസ് കുറുമ അങ്ങനെ റെഡിയായി നമ്മൾ സെർവിങ് ബോളിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. സോ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതിനെ കാട്ടി വളരെയധികം, അതിനൊക്കെ കാട്ടി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. സോ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് 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 സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച്.